പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ മനോഹരമായി വായിക്കാവുന്ന ഒരു ആത്മകഥയും ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരനായ മലയാളികളുടെ സാംസ്കാരിക ചിത്രത്തിൽ നമ്മളൊക്കെ സ്നേഹത്തോടെ ഓർക്കുന്ന ശ്രീ ജോർജ് ഓണക്കൂറിന്റെ ഹൃദയരാഗങ്ങൾ. ഹൃദയരാഗങ്ങൾ തീർച്ചയായും ഹൃദയത്തിലേക്കുള്ള സ്നേഹത്തിന്റെ ഒഴുക്കാണ്, പ്രകൃതിയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. വളരെ നിഷ്കളങ്കമായി വളരെ സത്യസന്ധമായി എഴുതപ്പെട്ട മനോഹരമായ ഒരു ആത്മകഥ, മലയാളിക്ക് വളരെ രസകരമായി വായിക്കാവുന്ന, എന്ന് പറഞ്ഞാൽ ഒരു നോവല് വായിക്കുന്ന ലാഘവത്തോടെ സുഖത്തോടെ വായിക്കാവുന്ന ആത്മകഥയാണ് ജോർജ് ഓണക്കൂർ സാറിന്റെ ഹൃദയരാഗങ്ങൾ. കാരണം ഇതിലെ ഭാഷയും ഇതിലെ രീതിയും തികച്ചും ശരിക്കും എഴുതപ്പെടുന്ന ആത്മകഥകളേക്കാൾ വ്യത്യസ്തമാണ്. ഇതിൽ ഞാൻ എന്ന പ്രയോഗം ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അവൻ എന്ന പ്രയോഗമാണുള്ളത്. അങ്ങനെ അവനിലൂടെ മറ്റാരോ പറയുന്ന ഒരു കഥ പോലെ, ഒരു നോവൽ പോലെ ആണ് ഈ ആത്മകഥ എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ വായനാ സുഖവും. അതുകൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രങ്ങൾ ഈ ആത്മകഥയിലെ നോവലിലെ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോകുന്നു, നോവലിലെ പോലെയാണ്. ഇതിലെ കഥാപാത്രങ്ങളായി വരുന്ന നമ്മുടെ നായകനും മറ്റ് കഥാപാത്രങ്ങളും പ്രകൃതിയും ഒക്കെ അവർ സംസാരിക്കുന്നതും അവർ ചിന്തിക്കുന്നതും ഒക്കെ നോവലിലെ ഭാഷ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മകഥ ഒരു നോവൽ പോലെ മനോഹരമാവുന്നതും വളരെ സുഖകരമായ വായന നമുക്ക് നൽകുന്നതും. ജോർജ് ഓണക്കൂർ തനി ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ ജനിച്ചു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ആത്മകഥ ആരംഭിക്കുന്നത് തന്റെ ഗ്രാമത്തെക്കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യ അധ്യായങ്ങളിലൊക്കെ തന്നെ ഗ്രാമത്തിന്റെ മനോഹാരിതയും അതിന്റെ നിഷ്കളങ്കതയും അതിലെ ആളുകളുടെ സഹവർത്തിത്വവും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം മതനിരപേക്ഷമായ ഒരു നിലപാട് എന്നും സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ മതനിരപേക്ഷത അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ നാടിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണെന്ന് അദ്ദേഹം ഊന്നി ഊന്നി പറയുകയാണ്. ജാതി മത വ്യത്യാസമില്ലാതെ ആളുകളൊക്കെ ഒന്നിച്ചു കൂടിയിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ അത് പുതുക്കുന്നത് കൂടിയാണ് ഈ ആത്മകഥ മലയാളിക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും ജാതി സമസ്തത്തെപ്പറ്റി, ആ ഒരു ബഹുസ്വരതയെപ്പറ്റി വളരെ ആധികാരികമായി മനോഹരമായി ഈ ആത്മകഥയിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ ഈ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മ എന്നാൽ അച്ഛന്റെ അമ്മയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിനെ വളർത്തിയത് അച്ഛന്റെ അമ്മയാണ്. അമ്മയും അച്ഛനും ഒക്കെ കൂടി ഉണ്ടെങ്കിലും ആ വലിയമ്മയുടെ സ്ഥാനത്തെ അമ്മ ആണ്, വളർത്തമ്മയാണ് അദ്ദേഹം കാണുന്നത്. അങ്ങനെ അമ്മയ്ക്കും എല്ലാ അമ്മമാർക്കും വേണ്ടിയാണ് അദ്ദേഹം ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. ഓണക്കൂർ എന്ന മനോഹരമായ ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ മനോഹാരിത, പ്രകൃതി ഭംഗി വളരെ സാഹിത്യ ഭാഷയിൽ അത് അദ്ദേഹം ആദ്യമേ പറയുന്നുണ്ട്, ഞാനൊരു സാഹിത്യകാരനായതുകൊണ്ട് തന്നെ അതിന്റെ ഭാഷ സാഹിത്യപരമായിരിക്കും എന്നുള്ളത്. ആ ഭാഷ മനോഹരമായി അവതരിപ്പിക്കുക തീർച്ചയായിട്ടും ഈ ആത്മകഥയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാല്യകാലം, കർക്കശക്കാരനായ പിതാവ്, നിസ്സഹായ മാതാവ്, ദാരിദ്ര്യം, സഹായിയായി കൂടെയുള്ളത് വല്യമ്മ, അമ്മ എന്ന് അദ്ദേഹം വിളിക്കുന്ന വല്യമ്മ, അങ്ങനെ അദ്ദേഹത്തിന്റെ ബാല്യകാലവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതവും ഒക്കെ അദ്ദേഹം എടുത്തു പറയുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങൾ ഈ ആത്മകഥയിൽ കടന്നു വരുന്നുണ്ട്. ബാല്യകാലങ്ങളിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച കൂട്ടുകാർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാമുകിമാർ, അവരുടെ വർത്തമാനങ്ങൾ, നഷ്ടബോധങ്ങൾ ഒക്കെ അദ്ദേഹം ഈ ആത്മകഥയിലൂടെ നമ്മളോട് പറയുന്നു. തുടർന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെ ആധികാരികമായി സത്യസന്ധമായി അവതരിപ്പിക്കാൻ ജോർജ് ഓണക്കൂറിനെ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മാർത്ഥത തന്നെയാണ് ഈ ആത്മകഥയുടെ മുഖമുദ്ര. മനുഷ്യത്വത്തിന്റെ ഭാവം ഹൃദയ രാഗങ്ങളിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ, നമുക്കറിയാവുന്നതും അറിയാത്തതുമായ വ്യക്തിത്വങ്ങൾ ഈ ആത്മകഥയിലൂടെ കടന്നുപോകുന്നുണ്ട്. അദ്ദേഹം മാറിവാനിയസ് കോളേജിലെ അധ്യാപകനായും വകുപ്പ് മേധാവിയായും മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയുമായി ഒക്കെ വളർന്ന കാലഘട്ടം, അതിന്റെ പശ്ചാത്തലം, അതിലേക്ക് എത്തപ്പെട്ട സാഹചര്യങ്ങൾ, അവിടെ അനുഭവിച്ച പ്രശ്നങ്ങളും നേട്ടങ്ങളും ഒക്കെ അദ്ദേഹം എടുത്തു പറയുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് വിദ്യാർത്ഥികളെപ്പറ്റി,
നമുക്കറിയാവുന്ന ഒരുപാട് ഒരുപാട് പ്രശസ്തരായ വിദ്യാർത്ഥികൾ ജോർജ് ഓണക്കൂർ സാറിന്റെ വിദ്യാർത്ഥികളാണെന്ന് ഓർക്കുമ്പോൾ തീർച്ചയായും നമുക്കും അദ്ദേഹത്തോടൊപ്പം അഭിമാനിക്കാനാവും. അവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നുണ്ട്. അവരുടെ കൂട്ടിനെ, അവരുടെ ചവർപ്പിനെ, അവരുടെ മധുരത്തെയൊക്കെ അദ്ദേഹം പറയുന്നു. ഒരാളെയും വേദനിപ്പിക്കാതെ എഴുതാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഈ ആത്മകഥയിലൂടെ. എന്നാൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വളരെ വ്യക്തമാകുന്ന ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ. ജോർജ് ഓണക്കൂറിന്റെ ഹൃദയരാഗങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡി സി ബുക്സ് ആണ്. 310 പേജ് വലിപ്പമുണ്ട് ഇതിന്. 350 രൂപയോളം വില. തീർച്ചയായിട്ടും മലയാളി വായിക്കേണ്ട ഒരു ആത്മകഥയായി ഞാൻ ഇതിനെ കാണുന്നു. ഇതൊരു ആത്മചിന്തനം മാത്രമല്ല, ഇതൊരു കാലഘട്ടത്തിന്റെ കഥ കൂടിയാണ്. മലയാള സാഹിത്യത്തിന്റെ, മലയാള സിനിമയുടെ, സാംസ്കാരിക ലോകത്തിന്റെ, രാഷ്ട്രീയ ഭാവങ്ങളുടെ ഒക്കെ കഥയാണ്. ഞാൻ കഥയാണെന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം ഒരു കഥ പോലെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആത്മകഥ ഒരു കഥാരൂപത്തിൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം തന്റെ ഈ പുസ്തകം ആരംഭിച്ചിരിക്കുന്നത് സത്യപ്രതിജ്ഞ എന്ന മുഖവരിയോടുകൂടി തന്നെയാണ്. ആത്മകഥ എഴുതുക ശരിക്കും വെല്ലുവിളിയാണ്. അതിൽ സത്യമാണ് പ്രധാനം. പക്ഷേ എല്ലാ സത്യങ്ങളും രേഖപ്പെടുത്താനാവുമോ? അപ്രിയമായവ മറച്ചു പിടിക്കേണ്ടി വരും. അത് രചനയുടെ നിറം കെടുത്തും, അവിശ്വസനീയത സൃഷ്ടിക്കും. അതേസമയം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് പിൻവാങ്ങാനും കഴിയില്ല. അത് ആത്മാവിന്റെ അനുശാസനങ്ങൾക്ക് വിരോധമാണ്. ആത്മാവിന്റെ അനുശാസനങ്ങൾക്ക് വിധേയമായി എഴുതപ്പെട്ട ഒരു ആത്മകഥ. അങ്ങനെ തന്നെയേ ഈ ആത്മകഥയെ എനിക്ക് വിളിക്കാനാവൂ. ആത്മാവിന്റെ അനുശാസനങ്ങൾക്ക് വിധേയമായി ഹൃദയരാഗത്തിൽ എഴുതപ്പെട്ട മനോഹരമായ ആത്മകഥ. തീർച്ചയായും ഈ പുസ്തകം മലയാളികൾ വായിച്ചിരിക്കണം. സത്യപ്രതിജ്ഞ എന്ന മുഖവരിയിൽ തുടങ്ങി ഓരോ അധ്യായത്തിന് മനോഹരമായ പേര് നൽകിയാണ് അദ്ദേഹം ഈ ആത്മകഥ രചിച്ചിട്ടുള്ളത്. ആദ്യ അധ്യായം നനമ നിറഞ്ഞ അമ്മ എന്ന അധ്യായത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അമ്മയിൽ തുടങ്ങി അദ്ദേഹത്തിന്റെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ ജീവിതവും, അദ്ദേഹം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടറായിരുന്നു, സാക്ഷരതാ മിഷനിൽ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ കേരളത്തിന്റെ എഴുത്തിലും സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും ഒരു എഴുത്തുകാരനായി, ഒരു അധ്യാപകനായി, ഒരു തിരക്കഥാകൃത്തായി, സിനിമാ മേഖലയിലും ഒക്കെ തിളങ്ങുന്ന ബഹുമുഖ പ്രതിഭയാണ് ജോർജ് ഓണക്കൂർ. പക്ഷേ ലാളിത്യം തുളുമ്പുന്ന അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് ഈ ആത്മകഥയുടെയും പ്രത്യേകത. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായി വായിക്കാവുന്ന ഈ ആത്മകഥ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. ഹൃദയരാഗങ്ങൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഒറ്റയ്ക്ക് ആകാശത്തിന്റെ നിലിമയിൽ മിഴിയൂന്നിയിരിക്കുമ്പോൾ മനസ്സിൽ നിറയുന്നത് ഒരു പ്രാർത്ഥന മാത്രം. വലിയ സമ്പത്തും പ്രതാപവും ഒന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല, ആഗ്രഹിച്ചുമില്ല. എല്ലാവരുടെയും സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ, സ്നേഹത്തിന്റെ നിർവൃതിയിൽ കടന്നു പോകണം. ഭൂമിയുടെ ആഴങ്ങളിലേക്ക്, ആകാശത്തിന്റെ അപാരതയിലേക്ക്. ഭൂമിയുടെ ആഴവും ആകാശത്തിന്റെ അപാരതയുമുള്ള പുസ്തകം. തീർച്ചയായും പ്രകൃതിയെയും മനുഷ്യനെയും തൊട്ടറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ തന്റെ ജീവിതം മനോഹരമായി രേഖപ്പെടുത്തുമ്പോൾ അവിടെ നിറയുന്നത് സന്തോഷമാണ്, അവിടെ നിറയുന്നത് സത്യസന്ധതയാണ്, അവിടെ നിറയുന്നത് മാനവികതയാണ്. മാനവികതയുടെ ഈ അടയാളം തീർച്ചയായും ഈ പുസ്തകത്തിൽ ഹൃദയരാഗങ്ങളിൽ കാണാം. തീർച്ചയായും വായിക്കുക ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ ഹൃദയരാഗങ്ങൾ. മറ്റൊരു പുസ്തകത്തിന് വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ല വായനാ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.